നമസ്കാരം, ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. യുഎഇയിൽ ഇടനിലക്കാരെ ഒഴിവാക്കി വിസയും ഐ ഡി കാർഡും എടുക്കാൻ ഓൺലൈൻ സംവിധാനം. അപേക്ഷകളിൽ തെറ്റുതിരുത്താനും അവസരം. സ്ത്രീ ശാക്തീകരണവുമായി വീണ്ടും സൗദി. എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കാൻ യോഗ്യത നേടി 32 വനിതകൾ. സാറ അൽ സെയ്ദ് സൗദിയുടെ പൊതു നയതന്ത്രകാര്യ വിദേശകാര്യ ഉപമന്ത്രി. ഉത്തരവ് പുറത്തിറക്കി ഫൈസൽ രാജകുമാരൻ. യുഎഇയിൽ ഇടനിലക്കാരെ ഒഴിവാക്കി വിസയും ഐ ഡി കാർഡും എടുക്കാൻ ഓൺലൈൻ സംവിധാനം ഒരുക്കി. അപേക്ഷകളിൽ ഭേദഗതി വരുത്താനും തെറ്റുതിരുത്താനും ഓൺലൈനിലൂടെ സാധിക്കും. യുഎഇയിൽ വിസയ്ക്കും ഐ ഡി കാർഡിനും അപേക്ഷിക്കാനായി ഇനി എമിഗ്രേഷനിലോ ആമർ സെന്ററുകളിലോ ടൈപ്പിംഗ് സെന്ററുകളിലോ പോകേണ്ടതില്ല. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ വെബ്സൈറ്റിലോ യുഎഇ ICP സ്മാർട്ട് ആപ്പ് വഴിയോ വിസയ്ക്കായി അപേക്ഷിക്കാം. 24 മണിക്കൂറും ഓൺലൈനിലൂടെ ഈ സേവനം ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമാകുന്ന ഈ സേവനം സ്വദേശികളും വിദേശികളും പ്രയോജനപ്പെടുത്തണമെന്ന് ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി അധികൃതർ അഭ്യർത്ഥിച്ചു. വിസയ്ക്ക് പുറമെ എമിറേറ്റ്സ് ഐഡി പുതുക്കാനും നഷ്ടപ്പെട്ടവർക്ക് പകരമെടുക്കാനും ഓൺലൈൻ വഴി സാധിക്കും. സ്മാർട്ട് ആപ്പ് വഴി വ്യക്തികൾക്കും കമ്പനികൾക്കും ടൈപ്പിംഗ് സെന്ററുകൾക്കും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും കഴിയും. വിവരങ്ങളിൽ ഭേദഗതി വരുത്താനും അനുബന്ധ രേഖകൾ അപ്ലോഡ് ചെയ്യാനും ഫീസും ബാങ്ക് ഗ്യാരണ്ടിയും അടക്കാനും ഓൺലൈൻ വഴി സാധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ദുബായിൽ വിസ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ സംവിധാനം. ടിജമാലുദ്ദീൻ, കൈരളി ന്യൂസ്, ദുബായ്. ഹറമേൻ എക്സ്പ്രസ് ട്രെയിൻ ഓടിക്കാൻ 32 സൗദി വനിതകൾ യോഗ്യത നേടി. 12 മാസക്കാലം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരുടെ കീഴിൽ പരിശീലനത്തിന് ശേഷമാണ് ഇവർ ജോലി ആരംഭിച്ചത്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ലോക്കോ പൈലറ്റുമാരിൽ ഒരാളായ സറ അൽ സെഹ്റാനി പറഞ്ഞു. വിഷൻ 2030 ഭാഗമായി സൗദിയിൽ നടക്കുന്ന സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗം കൂടിയാണ് വനിതകളെ ലോക്കോ പൈലറ്റുമാരായി നിയമിച്ച നടപടി. സൗദി അറേബ്യയുടെ പബ്ലിക് ഡിപ്ലോമസി ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രിയായി സാറ അൽ സെയ്ദിനെ നിയമിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ജോർജ് മേസൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹെൽത്ത് സിസ്റ്റം മാനേജ്മെന്റിൽ ബിരുദം നേടിയ സാറ 2019 ഇടയിൽ ആരോഗ്യ മന്ത്രാലയത്തിൽ അസിസ്റ്റന്റ് ഡെപ്യൂട്ടി മന്ത്രിയായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ചൈനീസ് ന്യൂഇയർ പ്രമാണിച്ച് ദുബായ് ലുലു ഹൈപ്പർ മാർക്കറ്റ് സുഖ് വസാനിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ചൈനീസ് സ്വദേശികളും മറ്റ് രാജ്യക്കാരും പരിപാടികളിൽ സംബന്ധിച്ചു. ദുബായിൽ ചൈനക്കാർ കൂടുതലായി താമസിക്കുന്ന ഇന്റർനാഷണൽ സിറ്റിയിലെയും പരിസരത്തെയും ചൈന സ്വദേശികൾക്ക് വേണ്ടിയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് സൂക്ക് വർസാനിൽ ചൈനീസ് ന്യൂഇയർ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ജനുവരി 22 ചൈനീസ് ന്യൂഇയർ. ലുലു ഹൈപ്പർ മാർക്കറ്റ് സൂക്ക് വർസാനിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലാണ് ആഘോഷ പരിപാടികൾ നടന്നത്. ചൈനീസ് സ്വദേശികളും മറ്റ് രാജ്യക്കാരും പരിപാടികളിൽ സംബന്ധിച്ചു. 2018 മിസ് ഏഷ്യ ആൻഡ് ചൈന ഗവൺമെന്റ് ഹനാൻ പ്രൊവിൻസ് ഓവർസീസ് അസോസിയേഷൻ വൈസ് ചെയർമാൻ വിക്ടോറിയ സഹാങ്, മ്യാൻമാർ ചേംബർ ഓഫ് കൊമേഴ്സ് ചെയർമാൻ ടുൺലിൻ കാഹിൻ, ചൈനീസ് ഗോസ്പൽ ചർച്ച് പാസ്റ്റർ യുൻഫിലാൽ, മൂവി പ്രൊഡ്യൂസർ വാങ്ഷി ഹാവോ, ലുലു വർസാൻ ജനറൽ മാനേജർ നിസാമുദ്ദീൻ, ലുലു ബൈ മാനേജർ ഫദലു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഫേസ് ചേഞ്ചിങ്, മാജിക് ഷോ, ഗാനമേള തുടങ്ങി നിരവധി കലാപരിപാടികൾ അരങ്ങേറി. ചൈനീസ് ന്യൂഇയറിനോടനുബന്ധിച്ച് ലുലു സൂക്ക് അൽവർസാനിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേക പ്രൊമോഷൻ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ലുലു അധികൃതർ അറിയിച്ചു. പ്രൊമോഷൻ പരിപാടികൾ ജനുവരി 31 വരെ നീണ്ടു നിൽക്കും. കൈരളി ന്യൂസ്, ദുബായ്. രോഗികളുടെ സമ്പൂർണ്ണ പരിചരണത്തിന് മുഴുവൻ സൗകര്യങ്ങളും സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ആപ്പുമായി ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ. മൈ ആസ്റ്റർ എന്ന ആപ്പിന്റെ ഉദ്ഘാടനം ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ അലീഷ മൂപ്പൻ ദുബായിൽ നിർവഹിച്ചു. ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന് കീഴിലുള്ള ആശുപത്രികളിലെയും ക്ലിനിക്കുകളിലെയും മെഡിക്കൽ സ്പെഷ്യാലിറ്റികളിലെയും ഡോക്ടർമാരുടെ ബുക്കിംഗ് ഉൾപ്പെടെയുള്ളവ ആപ്പ് വഴി നിർവഹിക്കാനാകും. വീഡിയോ കൺസൾട്ടേഷനുകൾ, ഓൺലൈൻ പേയ്മെന്റ്സ്, 90 മിനിറ്റുകൾക്കകം ഓൺലൈൻ ഫാർമസി സൗകര്യം എന്നിവയും ഈ ആപ്പിൽ ലഭ്യമാണെന്ന് ആസ്റ്റർ ഡി എം ഹെൽത്ത് കെയർ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ അലീഷ മൂപ്പൻ പറഞ്ഞു. സ്കാൻ റിപ്പോർട്ടുകളും സ്കാനുകളും മെഡിക്കൽ റിപ്പോർട്ടുകളും ആപ്പിലൂടെ രോഗികൾക്ക് ലഭിക്കും. 10 ലക്ഷത്തിലധികം ജീവിതങ്ങളെ സ്പർശിച്ച മൈ ആസ്റ്റർ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും സൗജന്യ മെഡിക്കൽ ആപ്പ് എന്ന നിലയിൽ 1-ാം സ്ഥാനത്താണ് എന്നും അധികൃതർ പറഞ്ഞു. സൗദി അറേബ്യയിലെ നവോദയ സാംസ്കാരിക വേദിയുടെ തുഗ്ബ ഏരിയ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. തുഗ്ബ നവോദയ സ്പോർട്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ്. ഫെബ്രുവരി 9, 16 തീയതികളിലാണ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്.
മത്സരത്തിൽ കേളി കലാസാംസ്കാരിക വേദിയുടെ 22-ാം വാർഷികം കേളി ദിനം 2023 വിപുലമായി ആഘോഷിച്ചു. അൽഹയറിലെ അൽ ഒബേദ ഫാം ഹൗസിൽ ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കേളി പ്രസിഡന്റ് സെബിൻ ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. സംഘാടന സമിതി ചെയർമാൻ വർഗീസ് ഇടിച്ചാണ്ടി ആമുഖ പ്രഭാഷണം നടത്തി. കേളി സെക്രട്ടറി സുരേഷ് കണ്ണപുരം സ്വാഗതം പറഞ്ഞു. സാംസ്കാരിക സമ്മേളനം ലോക കേരള സഭാ പ്രതിനിധിയും കേളി രക്ഷാധികാരി സെക്രട്ടറിയുമായ KPM സാദിഖ് ഉദ്ഘാടനം ചെയ്തു. OACC ജനറൽ സെക്രട്ടറി അബ്ദുള്ള വല്ലാഞ്ചിറ കായംകുളം, കേരള കോൺഗ്രസ് മാണി വിഭാഗം വൈസ് പ്രസിഡന്റ് ബോണി, ഇന്ത്യൻ മീഡിയ ഫോറം പ്രസിഡന്റ് ഷംനാഥ് കരുനാഗപ്പള്ളി, അൽ ഗസീം പ്രവാസി സംഘം സെക്രട്ടറി പർവേഷ് എന്നിവർ സംസാരിച്ചു. സാംസ്കാരിക സമ്മേളനത്തിന് സംഘാടക സമിതി കൺവീനർ സുനിൽകുമാർ നന്ദി പറഞ്ഞു. വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഫാബിൻ ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന താരനിശ February 3 നടക്കും. ദമാമിലെ സഫയിൽ വെച്ചാണ് താരനിശ നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദിലീപ്, നാദൃഷ, കോട്ടയം നസീർ, MG ശ്രീകുമാർ, രഞ്ജിനി ജോസ് എന്നിവർ പങ്കെടുക്കുന്ന പരിപാടി ഫാബിൻ അറേബ്യ മെഗാ ഈവന്റ് എന്ന പേരിലാണ് സംഘടിപ്പിക്കുന്നത്. February 3 ദമാമിലെ സഫ്വയിലെ അൽ ഹിനാബി സ്റ്റേഡിയത്തിലാണ് മെഗാ ഈവന്റ് സംഘടിപ്പിക്കുകയെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മലയാള ചലച്ചിത്ര രംഗത്തെ നിരവധി കലാകാരന്മാർ സൗദിയിലെ കിഴക്കൻ പ്രവിശ്യയിലെ ഒരു വേദിയിൽ ഒന്നിച്ച് അണിനിരക്കുന്നു എന്ന പ്രത്യേകതയും ഈ പരിപാടിക്കുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. വിവിധ പരിപാടികൾ ഉൾപ്പെടുത്തിയ താരനിശ നാദർഷയുടെ സംവിധാനത്തിൽ അരങ്ങേറും. നാദർഷ ഒരുക്കുന്ന ദിലീപ് ഒരുക്കുന്ന ഈ പ്രോഗ്രാമിൽ പ്രമുഖ താരം ദിലീപ്, MG ശ്രീകുമാർ, കോട്ടയം നസീർ, മിഥുൻ രമേശ്, സമത് അങ്ങനെ പ്രമുഖ താരങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. February 3 വെള്ളിയാഴ്ചയാണ്. 5 മുതലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ദമാമ് ജുബേൽ ഹൈവേയിലെ സഫ എന്ന സ്ഥലത്ത് അൽ ഹിനാബി സ്റ്റേഡിയത്തിലാണ് പ്രോഗ്രാം ഉള്ളത്. മിഥുൻ രമേശ്, അമൃത സുരേഷ്, രഞ്ജിനി ജോസ് തുടങ്ങിയവരും താരനിശയിൽ പങ്കെടുക്കും. ദമാമിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഫാബിൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഫാരിസ് അബ്ദുൽ അലീം, ബോംബെ നിസാം, ജോജു പൗലോസ്, അജ്മൽ അസീസ്, ഷിഹാബ് കായംകുളം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ദമാം. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവയത്തിന്റെ 44-ാമത് വാർഷിക പ്രതിനിധി സമ്മേളനം January 27 ആസ്പിയർ സ്കൂൾ അബ്ബാസിയ ഷട്ടിൽ ഹോട്ട് ഹാർഡിൽ വെച്ച് നടക്കും. സമ്മേളനം പ്രമുഖ പ്രഭാഷകൻ ഡോക്ടർ രാജ ഹരിപ്രസാദ് ഉദ്ഘാടനം ചെയ്യും. കുവൈറ്റിലെ 4 മേഖലകളിൽ നിന്നുള്ള 83 യൂണിറ്റ് സമ്മേളനങ്ങളും 4 മേഖലാ പ്രതിനിധി സമ്മേളനങ്ങളും പൂർത്തിയാക്കിയാണ് വാർഷിക സമ്മേളനം നടക്കുന്നത്. 4 മേഖലകളിൽ നിന്നുമായി 308 പ്രതിനിധികളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതെന്ന് കലാകുവൈത്ത് ഭാരവാഹികൾ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരന്റെ സ്മരണയ്ക്കായി OACC കുവൈത്ത് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ലീഡർ കെ കരുണാകരൻ കർമ്മ പുരസ്കാരം NK പ്രേമചന്ദ്രൻ MP കൈമാറി. കുവൈത്ത് സാൽമിയ ഇന്ത്യൻ കമ്മ്യൂണിറ്റി സീനിയർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പുരസ്കാര സന്ധ്യ OACC ദേശീയ പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് കെ കരുണാകരൻ കർമ്മ പുരസ്കാരം OACC കുവൈത്തിന്റെ CFOയുമായ ഷാജി ജോബി കൈമാറി. OACC ആലപ്പുഴ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വിപിൻ മങ്ങാട്ട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ബിനോയ് ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ഷറഫുദ്ദീൻ കണ്ണേത്ത്, സാമുവൽ ചാക്കോ, BS പിള്ള, വർഗീസ് ജോസഫ് മരമൺ, മനോജ് ചണ്ണേപ്പേട്ട, ബിനു ചെമ്പാലയം, രാജീവ് നടുവിലെ മുറി, മാത്യു ചെന്നിത്തല, ഷിബു ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. മനോജ് റോയ് യോഗത്തിന് നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് വിവിധങ്ങളായ കലാപരിപാടികളും അരങ്ങേറി. കുവൈത്തിലെ പ്രമുഖ വ്യവസായിയും എഴുത്തുകാരനും സാമൂഹിക സാംസ്കാരിക രംഗത്തെ സജീവ സാന്നിധ്യവുമായിരുന്ന ജോൺ മാത്യു നിര്യാതനായി. എറണാകുളത്തെ തേവരയിലെ വീട്ടിലായിരുന്നു അന്ത്യം. 1962 കുവൈറ്റ് ജലവൈദ്യുത മന്ത്രാലയം ജീവനക്കാരനായാണ് അദ്ദേഹം കുവൈത്തിൽ ഔദ്യോഗിക ജീവിതത്തിന് തുടക്കം കുറിച്ചത്. പിന്നീട് കുവൈറ്റിലെ പ്രമുഖ വ്യവസായ സ്ഥാപനമായിരുന്ന അറബി എന്റർടെക്കിന്റെ വൈസ് ചെയർമാനുമായി. ഇന്ത്യൻ ആർട്സ് സർക്കിൾ പ്രസിഡന്റ്, ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഡയറക്ടർ ബോർഡ് അംഗം, നോക്ക പ്രതിനിധി എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചു. നീണ്ട 60 വർഷത്തെ പ്രവാസത്തിനു ശേഷം കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ജോൺ മാത്യു നാട്ടിലേക്ക് മടങ്ങിയത്.